പോലീസ് അഴിഞ്ഞാടി അഹങ്കാരത്തോടെ പ്രവർത്തിച്ചു ആളുകളുടെ മേൽ കൈവച്ചു നിയമത്തെ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നാം പോലീസിനെ പൊങ്കാല ഇടുന്നവരാണ് ഇനിയുള്ള കാലത്ത് പോലീസിനെ പൊങ്കാലയിടുമ്പോൾ ഒരു കാര്യം നിർബന്ധമായി ഓർത്തിരിക്കണം ചിലപ്പോൾ ഗുണ്ടയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പോലീസ് വേണ്ടി വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണല്ലോ ഗുണ്ടയിൽ നിന്ന് എപ്പോഴും സംരക്ഷണം പോലീസും നിയമസംവിധാനങ്ങളുമാണല്ലോ തരേണ്ടത് എന്ന് പറയുമ്പോൾ ആ ഗുണ്ട മറ്റാരും മറ്റാരുമായിരിക്കില്ല കഞ്ചാവിനടിമയായ നമ്മുടെ മകനായിരിക്കും മറന്നുപോകരുത് കഴിഞ്ഞ ദിവസം പോലീസിന് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു ഒരു മകനെ കീഴ്പ്പെടുത്താനായി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും എപ്പോഴും പുറത്തു കയറാവുന്ന ഒരു സംഗതിയാണ് പോലീസ് വകുപ്പ് അവർ കയ്യയച്ച് ഒന്ന് കൈകാര്യം ചെയ്താൽ പോലീസ് വഴിവിട്ട് പെരുമാറി എന്നാൽ അവർ കൈവിട്ട് പെരുമാറാതൊന്ന് കൈകെട്ടി നിന്നാൽ ഉടൻ തന്നെ അടുത്ത തലക്കെട്ട് വരും പോലീസ് നിഷ്ക്രിയമായി അപ്പോൾ നിഷ്ക്രിയമാകാതെ പ്രതിരോധിക്കാതെ പ്രത്യാക്രമണം നടത്താതെ കൂട്ടത്തിലേക്ക് കയറി ചെന്ന് എന്നെ അടിച്ചോളൂ എന്നെ അടിച്ചോളൂ എന്ന് പറഞ്ഞ് അടി വാങ്ങിച്ച് ആശുപത്രിയിൽ കിടക്കണം അപ്പോൾ പോലീസുകാരുടെ മക്കൾക്ക് എല്ലാവരും ആഹാരവും ചെലവിനും എല്ലാം കൊണ്ട് കൊടുക്കും മാത്രമല്ല റിട്ടയർ ആയി കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്കുണ്ടാകുന്ന വേദനയ്ക്ക് നമ്മളെല്ലാവരും കൂടി പുളിത്തി കൊടുക്കും ഇങ്ങനെയൊക്കെ ആണല്ലോ നമ്മുടെ ഒരു വെപ്പ് ഏതായാലും ഇത് പറഞ്ഞതും മറ്റൊന്നും കൊണ്ടല്ല ഈ സമീപകാലത്തായി പോലീസിനെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യണമെന്ന വാശിയോടെ കഞ്ചാവ് പിടിക്കുന്നവനെയും തെമ്മാടിത്തരം എല്ലാം അവൻ്റെ പദവിയും സ്ഥാനവും അവൻ്റെ ചുറ്റുപാടുകളും നോക്കി മാത്രമേ പോലീസ് പെരുമാറാവൂ എന്നും അവൻ എത്ര കയർത്ത് സംസാരിച്ചാലും അവൻ ഇഞ്ചിമുട്ടായിയോ നാരങ്ങാ മുട്ടായിയോ ലെഡുവോ കൊടുത്ത് അവൻ്റെ കോപം ശമിപ്പിച്ച ശേഷം വാടാ വാടാചക്കരെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോയി ചുംബിച്ചുറക്കണമെന്നുമാണ് പുതിയ കാലത്തിൻ്റെ ശാസ്ത്രം പറയുന്നത് അങ്ങനെ ചെയ്താൽ ആ പോലീസുകാരൻ വലിയ നല്ല മനുഷ്യനും എല്ലാം നിയന്ത്രിച്ചവനുമായി തീരും അതല്ലെങ്കിൽ പിന്നെ സസ്പെൻഷൻ സ്ഥലം മാറ്റം പോസ്റ്റുകൾ എന്നുവേണ്ട എല്ലാത്തിനും അവർ ഇതേയായിത്തീരും ഒരു കാര്യം അസന്നിഗ്ധമായി പറയാം ഇനിയുള്ള കാലത്ത് വീടുകൾക്ക് മുന്നിലും ഒരു പോലീസുകാരനെ ചിലപ്പോൾ സർക്കാർ നിയമിക്കേണ്ടി വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ വീടുകളിലും ഇനി ഒരു കാലത്ത് കഞ്ചാവ് വലിക്കുന്ന മക്കളുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അത്ര വ്യാപകമാണ് മയക്കുമരുന്നും കഞ്ചാവും നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ലയിക്കുന്നതും ഇതെല്ലാം ലയിപ്പിക്കുന്നതും ഇതിനു വേണ്ട കാറ്റും വളവും നൽകുന്നതും നമ്മൾ കാറ്റ് കൊള്ളാനായി കടൽ തീരത്ത് പോകുമ്പോൾ ആ കടൽ വെള്ളത്തിൽ നിന്നുള്ള കാറ്റ് നമ്മളെ എങ്ങനെ സന്തോഷിപ്പിക്കുന്നു അതുപോലെ വിദേശ മദ്യത്തിൻ്റെയും വ്യാപകമാകുന്ന മദ്യത്തിൻ്റെയും കാറ്റും കുളിരും അടിച്ചടിച്ച് അതിൻ്റെ തണുപ്പിലും തണുവിലുമാണ് ഇത് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ ആകാശത്തേക്ക് പോലീസ് വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വലിയ സംഭവമാണ് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ തന്നെ അവർ ബൂട്ടിട്ടടിച്ചാൽ തന്നെ വെടിവെക്കുന്നു എന്നും പറഞ്ഞു ഓടിയ കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോൾ അതുകൊണ്ടൊന്നും പുതിയ തലമുറ നിൽക്കില്ല അൻപത് വയസ്സേ ഉള്ളു ഷാജിക്ക് അച്ഛന് അമ്മയ്ക്ക് നാൽപ്പത്തെട്ട് വയസ്സും അൻപത് വയസ്സെന്ന് പറയുമ്പോൾ ആരോഗ്യം തീരെ ഇല്ലാതായില്ല എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് കരുത്തും ബലവുമൊക്കെ ഉണ്ടാവും പക്ഷേ കഞ്ചാവിൻ്റെയും ലഹരിയുടെയും കരുത്തിന് മുന്നിൽ ഒരു പിതാവിനും പിടിച്ചു നിൽക്കാനാവില്ല എന്ന് മാത്രവുമല്ല മറ്റവൻ ലഹരിയുടെ ഭ്രാന്തിലുമാണ് പേരിട്ടത് ഷൈനെന്നാണ് അച്ഛൻ്റെ ഷാജിയിൽ നിന്നാവും ഷൈൻ ഇട്ടത് ബാല്യത്തിൽ കൊഞ്ചിച്ചപ്പോൾ ഈ മാതാപിതാക്കൾ പറഞ്ഞിട്ടുമുണ്ടാവും നീ വെട്ടിത്തിളങ്ങട്ടെ ഷൈൻ എന്ന് പറയുമ്പോൾ തിളങ്ങുന്നത് എന്നാണല്ലോ അർത്ഥം പക്ഷേ വളർന്നു വലുതായപ്പോൾ ലഹരിക്കടിമയായി കഞ്ചാവിനടിമയായി നടന്നത് പൂനായിലും പാറ്റ്നയിലും ഒന്നുമല്ല കോഴിക്കോട്ടെ എരഞ്ഞിപ്പാലത്താണ് അവിടെ എത്തുമ്പോൾ കാണുന്നത് കത്തിയുമായി സ്വന്തം പിതാവിനെ കുത്തിമലർത്തിയിരിക്കുന്ന മലർത്തിയിരിക്കുന്ന മകനെയാണ് നാട്ടുകാർക്കാർക്കും അടുക്കാൻ കഴിയുന്നില്ല അവൻ കത്തി വീശി ഭയപ്പെടുത്തി നിൽക്കുകയാണ് ഒടുവിൽ പോലീസ് എത്തി ആകാശത്തേക്ക് വെടിവെച്ചതിന് ശേഷമാണ് കീഴ്പ്പെടുത്താനായത് അമ്മയും അച്ഛനും ആശുപത്രിയിലാണ് അച്ഛൻ്റെ നില ഗുരുതരമാണെന്നും പറയുന്നു പാവത്തിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടി തിരിച്ചു വരട്ടെ അമ്മയ്ക്ക് കൂട്ടായെങ്കിലും ഞാൻ പറഞ്ഞത് അവിടെയും എത്തി സേവനം ചെയ്യേണ്ടി വന്നത് പോലീസിനാണ് ആളുകൾക്ക് നോക്കിക്കൊണ്ട് നിൽക്കാം ന്യായം പറയാം പക്ഷേ പോലീസിനും നിങ്ങളുടെ കൂട്ടൊരു ശരീരം മാത്രമേ ഉള്ളൂ ആ ശരീരവും ജീവനോടുള്ള കൊതിയും അവരുടെ ഭാര്യയെയും മക്കളെയും എല്ലാം ഓർത്തു വേണം എല്ലാ സാമൂഹ്യ വിരുദ്ധരെയും കൈകാര്യം ചെയ്യാൻ അപ്പോൾ നീ ആരാടാ ഞാൻ കാണിച്ചു തരാമെന്ന് ഒരു പൂഞ്ഞാണി പയ്യൻ പറഞ്ഞാൽ ചിലപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൻ്റെയും പിൻബലത്തിൽ ചിലപ്പോൾ അവന് രണ്ട് പൊട്ടീര് കൊടുത്തെന്നിരിക്കും പൊട്ടിക്കാൻ നിയമമൊന്നുമില്ല പക്ഷേ പൊട്ടിക്കാൻ നിയമമില്ല എന്ന് പറയുമ്പോഴും തിരിച്ച് പൊട്ടിക്കാൻ തയ്യാറായി നിൽക്കുന്നവൻ്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദ്യമുണ്ട് ഒരുപക്ഷെ അതിൽ കമൻ്റ് എഴുതിയിരിക്കുന്ന പലരും പറയുന്നുണ്ട് നെഞ്ചത്തെ കമൻ്റ് വെടിവെക്കേണ്ടതായിരുന്നുവെന്ന് അങ്ങനെ വെച്ചിരുന്നെങ്കിൽ പിന്നൊരു പിഞ്ചു കുഞ്ഞിനെ പാല് കുടിക്കാത്ത കുഞ്ഞിനെ വെടിവെച്ച് കൊന്നുവെന്നും അവൻ അല്പം മയക്കുമരുന്ന് കഴിച്ചാൽ വെടിവെച്ച് കൊല്ലുന്നതാണോ പോലീസിൻ്റെ എന്ന് പറഞ്ഞ് വാർത്ത ജനിച്ചേനെ കോടതികളിൽ വന്നേനെ ഞെട്ടിപ്പിച്ചേനെ കമ്മീഷൻ വന്നേനെ ചിലപ്പോൾ കോടതികൾ സ്വമേധയാ കേസും എടുത്തേനെ ഏതായാലും ദൈവഭാഗ്യമുണ്ടെങ്കിൽ അവനവൻ്റെ മക്കളെ കിട്ടും സ്വതന്ത്രവാദവും സ്വർഗീയവാദവും ഫ്രീ തിങ്കിങ്ങും ഒക്കെ കേട്ട ആരെങ്കിലും ആവേശം പൂണ്ട് പുറപ്പെടുന്നെങ്കിൽ ഷാജിയോടു പോയി സംസാരിച്ചിട്ട് വേണം അതിനൊക്കെ പുറപ്പെടാൻ അവനവൻ്റെ മക്കളെ പ്രാർത്ഥനയോടെ നിയന്ത്രിച്ച് നിർത്തണ്ടടുത്ത് നിർത്തേണ്ട പ്രായത്തിൽ നന്നായി നോക്കി നിന്ന് വളർത്താൻ ഓരോ രക്ഷകർത്താക്കളും ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കമ്മീഷനുകളും കോടതികളുമൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയും പള്ളിക്കൂടങ്ങളിൽ വിദ്യാർത്ഥികളോടൊപ്പം തുള്ളുന്ന അധ്യാപകരെ കണ്ടെന്ന് വന്നേക്കും അവർക്കും ഇപ്പം തുള്ളാതിരിക്കാൻ നിർവാഹമില്ല അവർ തുള്ളിയില്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ എണ്ണം കുറയുകയും ക്ലാസ് താഴേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് പ്രായമായ എച്ച് എംഒ പ്രിൻസിപ്പളോ ഒക്കെ കണ്ണടച്ചുകൊണ്ട് പുതിയ തലമുറയിലെ സാറന്മാരോട് കൂടെ തുള്ളാൻ പറഞ്ഞിരിക്കുന്ന കാലമാണ് ഏതായാലും തുള്ളിത്തുള്ളി ഇതെല്ലാം കൂടി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് കാത്തിരുന്ന് കാണാം